ശ്രീ കൃഷ്ണദാസ്, രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശ്രീ അബ്ദുറഹ്മാൻ താണി താങ്കളുടെ മുന്നിൽ വെച്ചു. അതുപോലെ തന്നെ ശ്രീ ജലി ഇപ്പോൾ ശ്രീ രാജേഷും വെച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? സത്യമേ ജയിക്കൂ. പക്ഷേ അദ്ദേഹത്തിന് നുണ പറയാം, വേണമെങ്കിൽ അദ്ദേഹത്തിന് നുണ പറയാം എന്നൊരു ക്ലോസ് താങ്കളും വെച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ടാവാം, അതിൽ തന്നെ എന്താ പ്രശ്നം എന്ന്. ഇതെങ്ങനെ പൊരുത്തപ്പെടും എന്നതാണ് ഒരു പ്രശ്നം. പിന്നൊന്ന്, ഈ മുങ്ങിത്താഴാൻ പോകുന്നവർ എന്ത് ചെയ്യും എന്നാണ് ശ്രീ അബ്ദുറഹ്മാൻ താണി പറഞ്ഞത്. രണ്ടിനും മറുപടി. തീർച്ചയായിട്ടും നേരത്തെ ഒരു ചോദ്യോത്തര പങ്ക്തി പോലെ അയ്യപ്പദാസ് ചോദിച്ചു, ഞാൻ അതിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി ഞാൻ വിശദീകരിക്കാം. ഇവരുടെ രണ്ടുപേരുടെയും ഈ പ്രസംഗം കേട്ടതിന് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ പരദൂഷണത്തിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇതൊന്നും ഒരു ഗൗരവപ്പെട്ട ആക്ഷേപം പോലും അല്ല. ഈ പറയുന്നതൊക്കെ വെറും പരദൂഷണം പറഞ്ഞ് സമയം കളയുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഇതിലൊന്നും ഒരു ഗൗരവപ്പെട്ട കാര്യം പറയുന്നില്ല. ചില കാര്യങ്ങൾ ഞാൻ ആദ്യം എൻ്റെ പ്രിയ സുഹൃത്ത് ബി ജെ പി പ്രതിനിധി പറഞ്ഞത് ഇതാണ്, ഓരോരുത്തരും ഈ പറഞ്ഞ് അങ്ങ് കയറിപ്പോയിട്ട് അബദ്ധത്തിലാവുക എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു. 20 കിലോ കുറവുണ്ട് എന്ന് പറഞ്ഞു ഈ കൊണ്ടുവന്ന ബാഗേജിൽ. രാജേഷ്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ബാഗേജ് വന്നത് ശ്രീമാൻ കെ ടി ജലീൽ, മിനിസ്റ്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള, തിരുവനന്തപുരം എന്ന വിലാസത്തിലാണോ ഈ ബാഗേജ് വന്നത്? ഈ ബാഗേജ് വന്നത് കോൺസുലർ ജനറൽ യു എ ഇ ഇൻ ട്രിവാൻഡ്രം ഈ അഡ്രസ്സിലാണ് വരുന്നത്. ആരാണ് ഈ ബാഗേജ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്? ഈ ബാഗേജ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നികുതി വെട്ടിപ്പ് തടയാൻ വേണ്ടി ശമ്പളം കൊടുത്തു വച്ചിരിക്കുന്ന കസ്റ്റംസ്, അവർ ക്ലിയർ ചെയ്യാതെ ഒരു ബാഗും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. ആ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റംസുകാരാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞു ഒന്നാമത്തെ പോയിൻ്റ്. ആ കാര്യത്തിൽ എങ്ങനെ പുറത്തേക്ക് വന്നു ബാഗേജ്? നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. സ്വർണ്ണക്കടത്താണ് യഥാർത്ഥ പ്രശ്നം. സ്വർണം കയറ്റി അയച്ചത് ദുബായിൽ നിന്ന്, വന്നത് യു എ ഇ കോൺസുലേറ്റിലേക്ക്. വന്ന ആളെയും നിങ്ങൾ പിടിച്ചിട്ടില്ല, അയച്ച ആളെയും നിങ്ങൾ പിടിച്ചിട്ടില്ല. വന്ന ആളുടെ കാര്യം ഞാൻ വേണമെങ്കിൽ ചെറിയൊരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം രമേഷേ, രാജേഷേ. അത് ഒരു വിദേശ പൗരനാണ്, നമുക്ക് ചില നയതന്ത്ര പരിമിതികളൊക്കെ ഉണ്ടെന്ന് വയ്ക്കാം. മലയാളി ആയിട്ടുള്ള പ്രതി ഫൈസൽ ഫരീദ് അവിടെ പിടികൂടിയിട്ടില്ലേ? എന്താ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്? ഈ അന്വേഷണം മുമ്പിലേക്ക് പോയി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്, ഈ അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്, അയച്ച ആളെ കൊണ്ടുവരണം, വാങ്ങിയ ആളെ പിടിച്ച് ചോദ്യം ചെയ്യണം. എന്നിട്ടതിൽ ജലീലുണ്ടോ, പിണറായി വിജയനുണ്ടോ, കൃഷ്ണദാസ് ഉണ്ടോ, നിങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവാ. അതിനല്ലേ മുഖ്യമന്ത്രി കത്തയച്ച് ഇതിനെപ്പറ്റി സമഗ്രമായിട്ട് അന്വേഷിക്കണം എന്നയ്യേ? ഇന്ത്യ ഗവൺമെൻറ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെയാണ് ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. ആ അന്വേഷണം എവിടെ എത്തി? ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷിനോട് പറയുന്നത്, നിങ്ങളാ തേങ്ങയൊന്ന് ഉടക്കി, ഇടയ്ക്കിടയ്ക്ക് ഉടക്കി 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 എന്ന് പറയൽ ഉടക്കി. എന്നിട്ട് പിണറായിയുടെ തല പൊട്ടിത്തെറിക്കുന്നുണ്ടോ കാണാം, ജലീലിൻ്റെ തല പൊട്ടിത്തെറിക്കുന്നുണ്ടോ കാണാം, ഞങ്ങളുടെ ആരുടെയെങ്കിലും തല പൊട്ടിത്തെറിക്കുന്നുണ്ടോ ഞങ്ങൾ കാണാം, ഞങ്ങൾ സഹിച്ചോളാം. നിങ്ങളുടെ കയ്യിലല്ലേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുഴുവൻ? ഇത് നോക്കൂ, ഇപ്പൊ താങ്കൾ ഇത് പറഞ്ഞു, പക്ഷെ ഇവിടെ നമുക്കതിന്റെ തീർപ്പിലേക്ക് എത്താനുള്ള സമയമാകുന്നതേ ആവട്ടെ. എന്നെയാണല്ലോ ഈ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഇഡി, കസ്റ്റംസ്, അതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളും പരിശോധിക്കുന്നു. ഇതിലൊന്നും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്ക് അടക്കം ഇതുവരെയും ഇത് മെല്ലെപ്പോക്കാണെന്നൊരു അഭിപ്രായമേ ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് അത് സംസാരിക്കുന്നത്? ശരി, ഇനി അത് സംസാരിക്കണമെങ്കിൽ ഇതാരൊക്കെയാണ് ഈ പറയുന്ന ഫൈസൽ ഫരീദ്? പ്രതിസ്ഥാനത്ത് ഇപ്പോഴേ ഉള്ള ആളാണ്. മറ്റു ആളുകളെക്കുറിച്ചും നമ്മൾ ഇതൊക്കെ സംശയിക്കുന്നു. അവർക്ക് നമുക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാം, പക്ഷേ ഈ പ്രതിസ്ഥാനത്തേ വരില്ലെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം കൊടുക്കാൻ ഒരു സ്ഥലത്ത് പോയാൽ അത് ഇവരാരോപിക്കുന്ന പോലെ തലയിൽ മുണ്ടിട്ട്, അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ, പിന്നെ അതിനെക്കുറിച്ച് മിണ്ടുകയുമില്ല എന്ന നിലപാടോ? ഇതെങ്ങനെ പൊരുത്തപ്പെടും ശ്രീ കൃഷ്ണദാസ്? മറ്റേ നമുക്ക് രണ്ടും സംസാരിക്കാം. അയ്യപ്പദാസേ, ഇവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ, ബഹുമാനായ അബ്ദുറഹ്മാൻ രണ്ടത്താടിയും രാജേഷും സംസാരിച്ചപ്പോൾ അയ്യപ്പദാസ് ഇടപെട്ടിട്ടില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇവർ രണ്ടുപേരോട് പറയാനുള്ളതിന് നിങ്ങൾ ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ആ ഒരു മര്യാദ കാണിക്കണം, ശരി? ആ അന്തസ് നിങ്ങൾ കാണിക്കണം. ഞാൻ പറയാം എന്ന് വെച്ചാൽ താങ്കൾക്ക് അറിയാം, പ്ലീസ്, ഇതിലൊരു പക്ഷേ ഒരു 100 ചോദ്യം താങ്കളോടും കുറച്ച് ചോദ്യങ്ങൾ മറ്റു രണ്ട് കൂട്ടരോടെ ഉണ്ടാവുമെന്ന് താങ്കൾക്ക് അറിയാത്തതല്ല എന്ന് മാത്രമാണ് ഞാൻ ഇടപെട്ട് ചോദിച്ചാണ്. താങ്കളുടെ സമയം അപഹരിക്കുകയല്ല, താങ്കൾ പറഞ്ഞോളൂ.
അതായത് 100 ചോദ്യം എന്നോടാ ചോദിക്കുന്നത് അയ്യപ്പദാസ് തന്നെ പറഞ്ഞു. അപ്പൊ എനിക്കതിന് മറുപടി പറയണ്ടേ? ചോദ്യം ആകാശത്തേക്കല്ലേ ചോദിക്കുന്നത്? താങ്കളോട് അതിന് സമയം. അതെ പ്ലീസ്, ഞാനതിന് ഈൽഡ് ചെയ്തല്ലോ. ഞാൻ എനിക്ക് സമയം തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മുഴുവനാക്കട്ടെ, ഞാൻ തുടങ്ങി വെച്ച് മുഴുവനാക്കട്ടെ. അതെ തീർച്ചയായിട്ടും. എന്താണ് തടസ്സം ഈ ഫൈസൽ ഫരീദിനെ യു എ ഇയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതിന്? എന്താണ് തടസ്സം? എന്താണ് അത്യാവശ്യം ചോദ്യം ചെയ്യുന്നത്? നേഷൻ ടു നേഷൻ റിലേഷൻഷിപ്പ് നമ്മുടെ നയതന്ത്ര ബന്ധം ഉപയോഗപ്പെടുത്തി പതിവുണ്ടല്ലോ. എന്താണ് ചോദ്യം ചെയ്യുന്നത്? അയച്ച ആളെ കൊണ്ടുവരണ്ടേ? വാങ്ങിയ ആളെ ചോദ്യം ചെയ്യണ്ടേ? അതിന് പകരം ഇവിടെ കിടന്ന് തിരിഞ്ഞ് രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ പുകമറയല്ലല്ലോ വേണ്ടത്. യഥാർത്ഥ പ്രതികളെ പിടിക്കേ. യഥാർത്ഥ പ്രതികളെ പിടിക്കാനാണല്ലോ മുഖ്യമന്ത്രി കത്തയച്ചത്. അതിനാണല്ലോ പ്രധാനമന്ത്രി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോൾ ഇവിടെ രാജേഷ് ഇരുന്ന് പറയാണ് 20 കിലോ കുറവുണ്ട് ബാഗിൽ. 20 കിലോ കുറവുണ്ട് എന്നുള്ളത് തൂക്കി നോക്കേണ്ട കസ്റ്റംസാണ് രാജേഷേ. ജലീലിൻ്റെ ജോലിയല്ല തൂക്കി നോക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് രാജേഷിനെ സംബന്ധിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അബ്ദുറഹ്മാൻ അണ്ടത്താണിയോട് എനിക്ക് ചെറിയൊരു കാര്യം. എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തൻ, ഞങ്ങൾ വളരെ ലോകിയുള്ള ആൾക്കാരാണ്. ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒരു വിരോധമില്ല. രാഷ്ട്രീയമായിട്ട് അപ്പുറത്തുപുറത്തുള്ള അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. കെട്ടി ജലീൽ തുടക്കം മുതൽ നിങ്ങളുടെ ഒരു ടാർഗറ്റാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മലപ്പുറത്തെ പാലക്കാട്ടിൻ്റെ തൊട്ടടുത്ത്, എനിക്ക് ഏതാണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം. പാലക്കാട്ടെ കാര്യങ്ങൾ അദ്ദേഹത്തിനും അറിയാം. നമ്മളൊരു പഴയ ജില്ലക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ അറിയാം. മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ അവസ്ഥ വെച്ച് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു വ്യക്തിയും രക്ഷപ്പെട്ടിട്ടില്ല രാഷ്ട്രീയമായിട്ട്. അതിനെ വെല്ലുവിളിച്ച്, മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റിപ്പുറത്ത് തോൽപ്പിച്ച മുതൽ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് ജലീലിനെ മുസ്ലിം ലീഗ്. നിങ്ങളതിൽ പരാജയപ്പെടും, നിങ്ങൾ തോൽക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് രണ്ടത്താണിയോട് മുസ്ലിം ലീഗിനോടും പറയുന്നത്, നിങ്ങൾക്കിതിൽ നഷ്ടം സംഭവിക്കും, നിങ്ങളിതിന് മെനക്കെടണ്ട. പിന്നെ ഖുറാൻ കേരള സർക്കാരിൻ്റെ കാറിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് രാജേഷിൻ്റെ പ്രശ്നം. ഖുറാൻ ഒരു നിരോധിക്കപ്പെട്ട പുസ്തകമാണോ വിശുദ്ധ ഖുറാൻ? രണ്ടത്താണി യോജിക്കുന്നുണ്ടോ അതിനോട്? പരിശുദ്ധ ഖുറാൻ നിരോധിക്കപ്പെട്ട പുസ്തകമാണോ? ലോകത്തോരു പ്രദേശത്തും പരിശുദ്ധ ഖുറാൻ നിരോധിച്ചിട്ടില്ല. പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമാണോ എന്ന ചോദ്യം നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചോ? രാജേഷ് പറഞ്ഞല്ലോ, നിങ്ങൾ പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമാണ്. അത് ആ സർക്കാർ വാഹനത്തെ എങ്ങനെ കൊണ്ടുവന്ന് ചോദിച്ചത്? അതല്ലേ പ്രശ്നം. ഖുറാനെ കുറിച്ചല്ലല്ലോ. പരിശുദ്ധ ഖുറാൻ എങ്ങനെ കൊണ്ടുപോകും? ആ അതന്നെ, ഖുറാനല്ലേ കൊണ്ടുപോയത്? നിങ്ങൾക്കത് പറയുമ്പോഴാണ് ദേഷ്യപ്പെടുന്നത്? അല്ലല്ല, അത് അനാവശ്യമായി അങ്ങനെ ഒരു മതചിഹ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വിഷയത്തിലില്ല. സ്വർണ്ണക്കടത്ത് നടന്നെങ്കിൽ സ്വർണ്ണക്കടത്ത്, അതിൽ രാജേഷന്തിന് പറഞ്ഞു അത്? അതായത് ഞാനല്ല പറഞ്ഞത്, രാജേഷാ പറഞ്ഞത്. ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയി, ജലീൽ സ്വകാര്യ വാഹനത്തിൽ പോയി, ഞാനല്ലോ പറഞ്ഞത്. ഞാൻ രാജേഷ് പറയുമ്പോ അയ്യപ്പദാസ് ഇടപെട്ടു. അപ്പൊ എവിടെയായിരുന്നു അയ്യപ്പദാസ്? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് കേട്ടിരിക്കാനാ ഞാൻ വന്നിട്ടുള്ളത്? ആ നിങ്ങൾ മിണ്ടിയില്ല, നിങ്ങൾ നിശബ്ദരായിരുന്നു. രാജേഷ് ഇത് പറയുമ്പോ പരിശുദ്ധ ഖുറാൻ രാജേഷ് പറഞ്ഞു ഞാൻ ഇടപെടും. അദ്ദേഹം പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് ഇടപെടുന്നത് എനിക്ക് മനസ്സിലായില്ല. പരിശുദ്ധ ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. എന്താ തെറ്റ്? അത് ഖുറാൻ നിരോധിച്ചു. വിദേശ രാജ്യത്തു നിന്ന് സഹായം സ്വീകരിക്കലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ലംഘനമുണ്ടോ അതിലെ പ്രശ്നം? അതല്ലേ പ്രശ്നം. അതിൽ ഈ ഖുറാന്റെ പരിശുദ്ധിയും തമ്മിൽ എന്താണ് ബന്ധം? പരിശുദ്ധ ഖുറാൻ സർക്കാർ വാഹനത്തിൽ എങ്ങനെ കൊണ്ടുപോയി എന്നല്ല രാജേഷ് ചോദിച്ചത്. നിങ്ങൾ എവിടെയായിരുന്നു അപ്പോ? എന്റെ കൃഷ്ണദാസ്, ഞാൻ ചോദിക്കുന്നത് അതും താങ്കൾ പറഞ്ഞ പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമാണോ എന്ന ചോദ്യം തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഞാൻ ചോദിക്കുന്നത്. നിരോധിക്കാത്ത വസ്തുവും രാജ്യത്തെ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഈ നിരോധിച്ച വസ്തുക്കൾക്ക് നിരോധിക്കാത്ത വസ്തു ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചട്ടപ്രകാരമാണോ ചട്ടം ലംഘിച്ചതാണോ എന്ന് നോക്കാം. കസ്റ്റംസ് ആണ്, അതാണ് രാജേഷിനോട് എങ്ങനെയാണ് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് കൊടുത്തത്? നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അവരോട് ചോദിക്കണം. കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തം അല്ലാതെ ഞാൻ ഇടപെട്ടത് മറ്റൊന്നും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് കസ്റ്റംസ്. അല്ലല്ല, നോക്കൂ, നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചർച്ച പോകുന്നില്ല. അല്ലല്ല, അങ്ങനെ പറയാനേ പറ്റില്ല. കാരണം എന്താ അറിയോ,
ഈ ഖുർആൻ നിരോധന പുസ്തകമാണോ അങ്ങനെ ഒരു തർക്കം ഇവിടെ ഇല്ലല്ലോ. ഖുർആൻ നിരോധിത പുസ്തകമാണെന്നൊരു ആക്ഷേപമായിട്ട് പറഞ്ഞാൽ അതല്ലേ പ്രശ്നം? ഞാൻ സർക്കാർ വാഹനത്തിൽ ഖുർആൻ കൊണ്ടുപോയത് വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്, സർക്കാർ വാഹനത്തിൽ എവിടുന്ന് വന്ന ഖുർആൻ കൊണ്ടുപോയത് വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നു. എവിടുന്ന് വന്നോ ആയിക്കോട്ടെ, എവിടുന്ന് വന്ന ഖുർആൻ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ. എവിടുന്നാണ് കസ്റ്റംസ് സ്വീകരിച്ചതാണല്ലോ ശ്രീ കൃഷ്ണ സംശയം. ഇന്ത്യയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ തെളിയട്ടെ, ഇവിടുത്തെ സംശയം അതല്ലേ ഞാൻ ചോദിച്ചത്. അതിനെ ഈ നിരോധിതം എന്ന വാക്കുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നത് എന്തിനാണ്? നിരോധിച്ചാലും ഇല്ലെങ്കിലും ഇത് ചട്ടലംഘനമാണോ എന്നാണ് പ്രശ്നം. അതിൽ ഈ ഖുർആന്റെ ഉദ്ദേശിക്കുന്ന പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരണ്ട. ഖുർആൻ പരിശുദ്ധമായ ഒരു നിരോധനം ഇല്ലാത്ത പുസ്തകമാണ്. അത് അതിന് ശ്രീ രണ്ടത്താണിക്ക് സംശയമുണ്ടോ? ശ്രീ രാജേഷിന് സംശയമുണ്ടോ? താങ്കൾ കരുതുന്നുണ്ടോ രാജേഷ് അത് സർക്കാർ വാഹനത്തിൽ കയറ്റിയ എന്തോ വലിയൊരു കുറ്റം പോലെ പറഞ്ഞല്ലോ താങ്കൾ. വീണ്ടും എവിടെയായിരുന്നു? ഞാൻ അതിൽ പിടിക്കുവല്ലോ. രണ്ടും രണ്ടല്ലേ നിങ്ങളുടെ ലക്ഷ്യത്തിന്? എന്നെ കിട്ടുമോ? അത് രണ്ടും രണ്ടല്ല, ഇതാണ് പ്രധാന പ്രശ്നം. അതെങ്ങനെ ശരിയാവും? രണ്ടെങ്ങനെ രണ്ടാവുക? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ വേറെ ആവുക. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ശരിയാവില്ല. അങ്ങനെയാണ് ഞാൻ പറയട്ടെ. നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ എനിക്ക് പറയണ്ടേ? ഇപ്പോ എനിക്ക് പറയണ്ടേ? നിങ്ങൾ എന്റെ സമയം മുഴുവൻ അപഹരിക്കില്ല. എനിക്ക് പറയാനുള്ളത് തീർക്കണ്ടേ? നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നത്? ഈ ഖുർആന്റെ പരിശുദ്ധ പുസ്തകം നിരോധിതമാണോ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്? പക്ഷെ അത് അങ്ങനെ ഒരു വിഷയം ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് അത് ഇടപെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലല്ലോ പ്രശ്നം. അതായത് അയ്യപ്പദാസിന്റെ പൂർവാശ്രമ സംഘപരിവാർ ബന്ധം വെച്ച് നോക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. മനസ്സിലായില്ല. നിങ്ങളുടെ പൂർവാശ്രമ സംഘപരിവാർ ബന്ധത്തിൽ പരിശുദ്ധ ഖുർആൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. അതായിരിക്കും നിങ്ങൾ അസ്വസ്ഥനാവുന്നത്. നിങ്ങൾ അങ്ങനെ അസ്വസ്ഥനാവണ്ട. ഒരു മറുപടിയും ഇല്ല. ആ മറുപടി മറുപടി ഇല്ല ഇല്ല ഉറപ്പാണ്. പക്ഷേ സ്വയം കണ്ണാടിയിലാണ് ഇത്ര ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നതെന്ന്. സ്വയം കണ്ണാടി നോക്കിയിട്ട് പറയുന്നു എന്തടിസ്ഥാനത്തിലാണ് ഒരു ഖുർആൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ബി ജെ പി പ്രതിനിധി പറയുമ്പോൾ നിങ്ങൾ ഇടപെടാതിരുന്നത് അതിനെന്താ തെറ്റ് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നില്ലേ? നോക്കൂ, ഇത് കാണുന്നവർക്ക് ചോദിച്ചോ. താങ്കൾ എനിക്കെതിരെ ഒരു ഗുരുതരമായ ആക്ഷേപം കക്ഷിയല്ല. ഞാനിവിടെ ഒരു വാർത്താ അവതാരകൻ മാത്രമാണ്. എന്റെ പ്രശ്നം അതല്ല. ശരിയാണോ തെറ്റാന്നൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. മാത്രമല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്റെ പൂർവാശ്രമ സംഘപരിവാർ ബന്ധമൊക്കെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ തെളിയിച്ചോളൂ. എന്റെ വിഷയമേ അല്ലത്. കാരണം എനിക്ക് അങ്ങനെ ഒരു അവരോട് നല്ല ഒരു പ്രത്യേകിച്ച് ഒരു മമതയുമില്ല. എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയവുമില്ല. അതൊക്കെ പോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. താങ്കൾക്ക് അങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും അയാളുടെ ഈ ചരിത്രം തിരയിലും ഇല്ലാത്ത ചരിത്രം തിരയിലൊക്കെ നല്ലതാണെന്നൊക്കെ താങ്കൾ തീരുമാനിക്കൂ, ഞാനത് വിടുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊന്നുമല്ല. ഇവിടെ ഞാൻ എവിടെയാണ് ഇടപെട്ടത് ശ്രീകൃഷ്ണദാസ്? നമുക്ക് അവിടെ നിന്ന് തന്നെ മുന്നോട്ട് പോകാം. താങ്കൾ തന്നെ സംസാരിക്കുക, നമുക്ക് അവിടെ നിന്ന് തന്നെ മുന്നോട്ട് പോകാം. എന്താണ് താങ്കൾ നിരന്തരമായി ഈ ഇത് ഇതേക്കുറിച്ച് പറഞ്ഞു? ഇവിടുത്തെ പ്രശ്നം ഈ വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങനെ സഹായം സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോകാമോ, അതിൻ്റെ മറവിൽ മറ്റെന്തെങ്കിലും നടന്നോ, ഇതാണ് പ്രശ്നം. ഇത് മാത്രമാണ് പ്രശ്നം. ഇതിൽ ഖുർആനുമായി ഒരു ബന്ധമില്ല. നമുക്ക് ഖുർആനെ ഒന്ന് മാറ്റി പിടിക്കൂ. ശരി, രാജേഷിന് പ്രശ്നമില്ല എന്ന് അയ്യപ്പദാസ് പറഞ്ഞാൽ ഞാനും അത് വിട്ടു. ഞാൻ രാജേഷ് പറഞ്ഞു. ശ്രീ രാജേഷ് പറഞ്ഞോളൂ. ആയിക്കോട്ടെ, ഞാനത് വിട്ടു. പോട്ടെ പോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി ഇൻ ദ കണ്ടെയ്ൻമെന്റ്, അതായത് എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇരിക്കട്ടെ. അത് നോക്കേണ്ടത് ആരാ അയ്യപ്പദാസ്? അതിനല്ലേ കസ്റ്റംസിന് ശമ്പളം കൊടുത്തു വെച്ചിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ്? ക്ലിയറൻസ് കസ്റ്റംസ് അല്ലേ കൊടുത്തത്? കസ്റ്റംസ് ക്ലിയർ ചെയ്യാത്ത ഏത് വേഗ ജലീൽ വാങ്ങിയത്? എന്തിനാ നിങ്ങൾ പുകമറി ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിനെതിരെ? ഞാൻ അതാണ് പറഞ്ഞത്, ഇവർക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ പെട്ടു പോവാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ജലീലിനെ വിട്ടുകൊടുക്കില്ല ആ കാര്യത്തിൽ. ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇവർക്ക് രണ്ടത്താണിയുടെ പാർട്ടിക്കുണ്ട്, രാജേഷിനുണ്ട്. അത് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അന്വേഷിച്ചോ, എൻ ഐ എ അന്വേഷിക്ക്, കസ്റ്റംസ് അന്വേഷിക്ക്, ഇ ഡി അന്വേഷിക്ക്. ഏത് ചട്ടലംഘനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അയ്യപ്പദാസിനോ എനിക്കോ നിയമപ്രകാരം വിധി പറയാൻ അധികാരമില്ല. രണ്ടത്താണിക്കില്ല, രാജേഷിനില്ല, അയ്യപ്പദാസിനില്ല. അത് ഇ ഡി പറയട്ടെ, കസ്റ്റംസ് പറയട്ടെ, എൻ ഐ എ പറയട്ടെ, ഏത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. നേരത്തെ രാജേഷ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ സുഹൃത്തായതുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുന്നില്ല. രാജ്യദ്രോഹ പ്രവർത്തനം ജലീൽ, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനം എന്നുള്ള വാക്ക് പറയുന്നത്? എവിടെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി? എൻ ഐ എ ആണോ നിങ്ങളാണോ തീരുമാനിക്കുന്ന രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്ന്? വെറുതെ ചാനലിൽ ഇരുന്നിട്ട് അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാക്കുകയാണ്, അതിന് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ചട്ടപ്രകാരം ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ ഏജൻസി, എൻ ഐ എ, കസ്റ്റംസ്, ഇ ഡി, അവരന്വേഷിക്കുന്നതുവരെ ഈ വിധത്തിലുള്ള ഒരു നിഗമനത്തിലും എത്താൻ ഒരാൾക്കും നിയമപരമായിട്ടുള്ള അധികാരമില്ല.
അയ്യപ്പദാസിനില്ല, എനിക്കില്ല, രണ്ടത്താണിക്കില്ല, രാജേഷിനില്ല. എന്തും വിളിച്ചു പറയായിരുന്നിട്ട് അതൊക്കെ അന്യായമാണ് എന്നുള്ളത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും. നിയമത്തിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ശരി, നിങ്ങൾ അന്വേഷണ ഏജൻസി കോടതി കൊടുക്കൂ. ജലീലിനെതിരായിട്ടുള്ള തെളിവ്, ശരി, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള, നിങ്ങൾ കെട്ടിപ്പൊക്കിയ നുണകളുടെ ഗോപുരങ്ങൾ മുഴുവൻ ഇവിടെ തകർന്നു വീണു. ഈ ചാനലിൽ മനോരമയിൽ ഇരുന്നിട്ടാണ് ശ്രീ മുരളീധരൻ പറഞ്ഞത് നയതന്ത്ര ബാഗേജിൽ അല്ല സ്വർണം വന്നത് എന്നുള്ളത്. എൻഐഎ ക്ലിയർ ചെയ്തു, നയതന്ത്ര ബാഗേജിൽ തന്നെയാണ് വന്നത് എന്നുള്ളത്. ശരി, ആരാണെന്നാണ് പറയുന്നത്? ആരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ നിർത്തണം ഈ വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തോന്നിവാസങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്, അന്യായമാണ് ഈ നടക്കുന്നത്. ശരി.